ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അതുൽ കുമാർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ ഫോർ ടെക് മീഡിയ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നതും ഒരു മാപ്പ് മോഡ്, അതായത് ഒരു ഗാരേജ് മാപ്പ് മോഡിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ, പിന്നെ കുറച്ച് സ്റ്റോറി ടൈപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം എല്ലാ ആൾക്കാരും ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാം, അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ തൊട്ടടുക്കാവുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ ജിന്നുമായിട്ട് തൊട്ടടുത്തുള്ള ഗ്യാരേജിലോട്ട് പോവാണ്. വേറെ ഒന്നല്ല ഗൈസ്, വണ്ടിയിലുള്ള ടോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ അയക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു വിഷയം അറിയാമെന്ന് വിചാരിക്കാം. അപ്പോൾ അവർ പറഞ്ഞ പോലെ നമ്മളത് പാലിക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു വണ്ടിയിലുള്ള ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ അയക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നമ്മുടെ ജയ്ഗുരുവിൻ്റെ ജിന്നുമായിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നേരെ ഇനി വണ്ടി എടുത്തുകൊണ്ട് നമ്മളുടെ ഗ്യാരേജിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ ഈ ഒരു മാപ്പ് ഗെയിമിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ മളാങ് ടു സുറബയ എന്ന് പറയുന്ന റൂട്ട് ചൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റിലോട്ടായിരിക്കും മാപ്പ് കാണിക്കുന്നത്, പക്ഷെ നിങ്ങൾ റൈറ്റിലോട്ട് എടുത്ത് പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. തൊട്ടടുത്തുള്ള ഗ്യാരേജ് തന്നെ, അധിക ദൂരമൊന്നുമില്ല, ജസ്റ്റ് ഇത് ഇവിടെ തന്നെയാണ് നമ്മുടെ ഗ്യാരേജ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളെ റൈറ്റ് സൈഡ് ഒന്ന് നോക്കി വെച്ചാൽ മതി. പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ഇത് ഇങ്ങനെ ഒരു ലൊക്കേഷൻ എത്തുമ്പോൾ ഇത് ഈ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റാണ്, പണി നടക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഒരു ഗ്യാരേജ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിനി വണ്ടിയുമായിട്ട് പോവാണ്. ഞാനിപ്പോൾ വേണമെങ്കിൽ ടോപ്പ് ലൈറ്റിനുള്ള നിയോൺ ലൈറ്റൊക്കെ ഒന്ന് ഓൺ ചെയ്യാൻ തോന്നുന്നു, കാരണം അവസാനത്തെ ഒരു വറവായിരിക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഇനി ഇങ്ങനെ ഒരു വറം വരാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ജസ്റ്റ് നിയോൺ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്, നോക്കാം എന്തെങ്കിലും നടക്കുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ നമ്മളുടെ ഗ്യാരേജിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അവിടെ പോയിട്ട് അവിടെയുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ടോപ്പ് ലൈറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ജിന്നു തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാരേജ് നോക്കുകയാണെങ്കിൽ ഒരു മണ്ണ് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഫ്രണ്ട് ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ല കോൺക്രീറ്റ് ആണെന്ന് തോന്നും. ഓക്കെ, പിന്നെ പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് വണ്ടി കൊടുത്തിട്ടുണ്ട്, പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വണ്ടി. ബാക്കിൽ ഒരു രണ്ട് സ്റ്റിക്കർ വർക്കാണോ പെയിൻറ് വർക്കാണോ എന്നറിയില്ല, ഗ്രാഫ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് ട്രക്ക് പുറത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ഓഫീസും ഇവരുടെ സ്റ്റോറൂമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ബിൽഡിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിൽഡിങ്ങിൽ നമുക്ക് ഈ ഒരു റൂമിലോട്ട് എൻറ്റർ ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒരു നോർമൽ റൂമാണ്. ഈ ഒരു റൂമിലോട്ട് നമുക്ക് കയറാൻ പറ്റും, പിന്നെ ഈ ഒരു റൂമിൽ പോകാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ സ്റ്റെപ്പും കയറാനും പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് ആ സംഭവം. അപ്പോൾ ബിൽഡിംഗ് എന്തായാലും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ ബിൽഡിംഗ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു പിങ്ക് കളർ അടിച്ച ഒരു ട്രക്ക് ഉണ്ട്, അടിപൊളി നല്ലൊരു ലുക്കാണ്. ഓക്കെ, പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേ കളർ അടിച്ച വേറൊരു ട്രക്കും ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ മെയിൻ കലാകാരൻ എന്ന് തോന്നും, ഗ്രാഫ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, പെയിൻറ്റിലാണ്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ ഓണർ ചേട്ടനാണെന്ന് തോന്നുന്നു, കൈ ഇങ്ങനെ വെച്ചിട്ട് ഗ്രാഫ് അടിച്ചത് ശരിയായോ എന്നൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു നമ്മളുടെ ഗ്യാരേജിൻ്റെ ഓണറും വണ്ടീൻ്റെ ഓണർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, വണ്ടീൻ്റെ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. പിന്നെ പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ എന്താ പറയുക, ക്രെഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾക്ക് ഇനി വണ്ടിയിലുള്ള ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ അയച്ചിട്ട് നമ്മുടെ ജിന്നുട്ടൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സീനാണ് ഗൈസ്, അത് നമ്മൾക്ക് ഇനി കണ്ട് കണ്ടിട്ടാവുമ്പോൾ ചിലപ്പോൾ ഇത് കുറച്ച് ലുക്കായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, എന്തായാലും നമ്മളിനി വണ്ടി എടുക്കുകയാണ്, ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മളുടെ ഗെല്ലിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് സങ്കടം ആയ ഒരു മൊമെൻ്റ് ആണ് ഗൈസ്, വണ്ടിയിലൊരു ടോപ്പ് ലൈറ്റ് അയച്ചാൽ Z1 വണ്ടിക്ക് ടോപ്പ് ലൈറ്റ് അയച്ചാൽ മൊത്തത്തിൽ അതിൻ്റെ ലുക്കിനെ തന്നെ ബാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടതാണ് സംഭവം. എന്തായാലും ഇത് ഒരു ന്യൂ ട്രെൻഡാണ്, അപ്പോൾ ഇനി ആ ഒരു ട്രെൻഡുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവാണ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാം, അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ തൊട്ടടുക്കാവുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു മോഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, ഇതിനു മുമ്പ് പല വീഡിയോയിൽ നമ്മൾ കാണിച്ചെന്നൊരു സംഭവമാണ്, പിന്നെ വീണ്ടും വീണ്ടും അത് കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവസാനം സ്കിപ്പ് ചെയ്തത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഈ ഒരു മാപ്പ് മോഡ് സാധനങ്ങളൊക്കെ ഗെയിമിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന്.
അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതായത് ഇതിനു മുമ്പ് ഞാൻ ഏതെങ്കിലും ഒരു മാപ്പ് മോഡിൻ്റെ റിവ്യൂ ഇട്ട് അതിൻ്റെ ലിങ്ക് ഇടാം. ആ വീഡിയോൻ്റെ എൻഡിൽ പോയിട്ട് നോക്കിയാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയാണ് ഈ ഒരു സാധനം ഗെയിമിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് സംഭവങ്ങളൊക്കെ മനസ്സിലാവും. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് മെസ്സേജ് അയക്കാം. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ അടിക്കണം. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിലെ ലിങ്കും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ഒരു മോഡ് ഡൗൺലോഡ് ആയുള്ള ലിങ്കും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സെൻസൽ ഗെയിമിംഗ് അങ്ങനെ എന്തോ ആണ് പുള്ളിക്കാരൻ്റെ ചാനൽ പേരെന്ന് തോന്നും. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതേപോലെ അടിപൊളി ഡിസ്മാൻ നമുക്ക് വീണ്ടും കാണാതിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.